हाई गाइस वेलकम टू ब्लिस्फुल रील्स इन नाम तैयार चिकन चुक्क तैयार वेट या मुक्का किलो चिकन कड़ी वृत्ति अल्प या रु टेबिस्पू तैर कुछ मजलपड़ी कुछ वाले कुछ मजलपड़ी इटा पाड़ू पाक उपड़ी आड्डी इतना आड्ड शेम निक्स और मूं अलग ना मणिकूर् फ्रिड्जी स्टोर चिकन चुक तैयार फ्राइड ओणियन अं या ना मीडियम सैज सवाड़ नील कनम कुछ कट्टे वच नमुक फ्राई चेद और पात्र कुछ वेलचे आड्ड चूड़ा नमुक नाम अरवि उड्डक या रु सैटा फ्राई चेद अगर पगुति उ फ्राई चाहानु उ फाइट ओइल मुंगि कम नई आई कड़ी इलाकोटे उ कलर् ब्रउन आगे नाम फ्राई चेदे ऐश कलर आगे नाम फ्राई चेयर इन नमुक इत कोरी और पात्र अंतिम ना रामा सैट उ इोले नमुक फ्राई चेद अड़ सैट उ फ्राई आई वे എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ബെൽ ബട്ടണും കൂടി അമർത്താൻ മറക്കരുത് അങ്ങനെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഫുൾ ഫ്രൈ ചെയ്തെടുത്തു फ्राई चेदन शेष चूड़ों आरियम कईकोटिंग पड़क उल इंगे पड़ा इन नमुक नम्बे चिकन चुक तैयार और पान वे पान चूड़ा कुछ एणचक വെളിച്ചെണ്ണയാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക അതിന്റെ ഒപ്പം തന്നെ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടിയതിനു ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക അടുത്തതായിട്ട് നമുക്ക് നാല് പച്ചമുളക് നടുവിനെ കീറിയത് आडेड़क पचमुगू कूड़ी अड़ता रु टेबू इंजी वे कूड़ी चतचद आड्डक चतचा आड्डक पेस्टल नाइटक इंजीडे वे पचमु मार्द नाइटक അടുത്തതായിട്ട് 2 ടേബിൾസ്പൂൺ മുളകുപൊടിയും 2 ടേബിൾസ്പൂൺ മല്ലിപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം ഈ പൊടികളുടെ പച്ചമണം മാറുന്നതുവരെ നന്നായിട്ട് ഇളക്കി ഫ്രൈ ചെയ്യുക अड़ता नमुकनी मूं
തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക. നമുക്കിതിനി ഈ തക്കാളി ആഡ് ചെയ്തത് നമുക്കിതിനി വേവിച്ചെടുക്കണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. തക്കാളി നന്നായിട്ട് വേവിച്ചെടുക്കണം. അടച്ച് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അങ്ങനെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ഫുൾ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കുക. ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ് അടച്ച് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. 15 മിനിറ്റിന് ശേഷം 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഗരം മസാല പൗഡർ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ട് നമ്മൾ പൊടിച്ചിട്ടുണ്ട് കൈ കൊണ്ട് തന്നെ. നമുക്ക് ആ ഉള്ളി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഉപ്പ് നോക്കിയിട്ട് പാകത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് 5 മിനിറ്റത്തേക്ക് മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ചിരിക്കാം. 5 മിനിറ്റിന് ശേഷം നന്നായിട്ട് ഇളക്കുക. നമ്മുടെ ചിക്കൻ ചുക്ക അങ്ങനെ റെഡിയായി വരുന്നുണ്ട്. ചിക്കൻ ചുക്ക നമുക്ക് റൊട്ടിയുടെ ഒപ്പമോ അല്ലെങ്കിൽ റൈസിൻ്റെ കൂടെയോ അതോ അല്ലെങ്കിൽ പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ്. ഇനി നമുക്ക് ഫൈനൽ സ്റ്റെപ്പായിട്ട് കുറച്ച് കറിവേപ്പില കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ ചുക്ക ഇടാൻ റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. എല്ലാവർക്കും എൻ്റെ ചിക്കൻ ചുക്കയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നാൽ പിന്നെ എല്ലാവർക്കും ബൈ ബൈ.